الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ, പി സി ഉസ്താദ്, വില്യാപ്പള്ളി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ മാസത്തിൽ അവിടുന്ന് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും ആശയങ്ങൾ ഭൂമിലോകത്തിൽ പ്രചരിപ്പിക്കാൻ ഉതകുന്ന വിജ്ഞാന സദസ്സുകൾ, അവിടുത്തെ മദഹ് പറയുന്ന വേദികൾ ലോകമെമ്പാടും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ പൊയിലൂരിലെ നല്ലവരായ നാട്ടുകാർ സംഘടിപ്പിച്ച ഈ സ്നേഹ സദസ് അള്ളാഹു നമ്മിൽ നിന്നും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ, ഇന്നലെ രാത്രി ഞാൻ കർണാടകയിൽ തങ്ങളുടെ കൂടെ മംഗലാപുരത്തുനിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ ബൽത്തങ്കടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിയിൽ മഗ്രിബിന് ശേഷം പങ്കെടുത്തു. ശേഷം ഏകദേശം 11-12 മണിക്ക് മറ്റൊരു സ്ഥലത്ത്, കിന്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ സ്റ്റേജിൽ അവിടെയും തങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ തങ്ങൾ അവിടെ നിന്ന് ക്ഷീണം കൊണ്ട് റൂമിലേക്ക്, ഉള്ളാളത്തേക്ക് പോയി. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാൻ പലപ്പോഴും ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തങ്ങളവറുകൾക്ക് ക്ഷീണം കൊണ്ട് ഫോണെടുക്കാൻ സാധിച്ചിട്ടില്ല. ഹാദിമീങ്ങളും ഡ്രൈവറുമൊക്കെയായി ഞാൻ സംസാരിച്ചു. ഇപ്പോൾ ഒരമണിക്കൂർ മുമ്പ് തങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ക്ഷീണം കൊണ്ട് എനിക്ക് പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ടാൽ ഇവിടെ എത്തുമ്പോഴേക്ക് വളരെ വൈകിപ്പോകുമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തങ്ങളവറുകൾ തന്നെ പറഞ്ഞതനുസരിച്ച് നാളെ രാവിലെ 9 മണിക്ക് ഇൻഷാ അള്ളാഹ് താജുൽ ഉലമ തങ്ങളവറുകൾ ഇവിടെ നിങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി എത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിപ്പോൾ ഒരു അരമണിക്കൂറിനിടയിൽ ഞാൻ ഇവിടെ ഇപ്പൊ തന്നെ തിരക്കിട്ട് അങ്ങനെ തന്നെ ഓടി വന്ന് സ്റ്റേജ് മുൻപ് കയറാൻ കാരണം ഞാൻ റോട്ടും വന്ന് തങ്ങളെ ഖാദിമുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് തങ്ങളവറുകൾ നാളെ 9 മണിക്കാണ് എത്തുന്നത് എന്ന് എന്നോടൊന്നുകൂടി പറഞ്ഞു. നിങ്ങൾ വരണം, എന്നാലേ ഞാൻ വരുള്ളൂ തന്നെ. ഞാൻ എനിക്കാണെങ്കിൽ നാളെ 1000 ശുഗലുണ്ട്. പക്ഷേ ഞാൻ ഏതായിരുന്നാലും പൊയിലൂരിലായതുകൊണ്ട് വരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഇൻഷാ അള്ളാ 9 മണിക്ക് തങ്ങൾ എത്തും. ഇപ്പോൾ കുറഞ്ഞ സമയം ഇൻഷാ അള്ളാ സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തും. അള്ളാഹു തആല നമ്മുടെ അമലുകളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ പാവപ്പെട്ട അടിമകളാണ് നമ്മളെല്ലാവരും.
ആ റബ്ബ് സുബ്ഹാനഹു വതആല റബ്ബുൽ ആലമീന റബ്ബുൽ മുസ്ലിമീൻ എന്നല്ല നമ്മളെ പരിചയപ്പെടുത്തിയത്. ലോകത്തിന്റെ മുഴുവനും രാജാവാണ്, ലോകത്തുള്ള എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയാൻ അധികാരമുള്ള രാജാവും അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ പാവപ്പെട്ട അടിമകൾ മാത്രമാണ് സർവ മനുഷ്യൻ. ആ അള്ളാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിക്കാൻ കാരണമാകുന്ന വാക്കുകളും പ്രവൃത്തികളും പറയാൻ, അള്ളാഹുവിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട ഏറ്റവും വലിയ മഹത്വമുള്ള മഹാന്മാരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾക്ക് മുഴുവനും നേതാവായി, ലോകത്തിന് മുഴുവനും മാതൃകയായി ലോകത്ത് നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ലോകത്തിന്റെ മുഴുവനും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്ക് ക്ഷണിച്ച നേതാക്കളിൽ ഏറ്റവും ബഹുമാനമുള്ള നേതാവ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് സൃഷ്ടാവിലേക്ക് തിരിഞ്ഞാൽ അവൻ പിന്നെ അഹങ്കാരിയാവുകയില്ല, അവൻ വർഗീയവാദിയാവുകയില്ല, അവൻ ഭീകരവാദിയും തീവ്രവാദിയുമാവുകയില്ല, അവൻ അസൂയ വെക്കുന്നവനാവുകയില്ല, അവൻ ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ശത്രുതയില്ല, അക്രമവാസനയില്ല. കാരണം ലോകം മുഴുക്കി സൃഷ്ടിച്ച നാഥൻ, ഉറുമ്പുകൾ മുതൽ ആനകൾ വരെ, സസ്യങ്ങൾ മുതൽ മത്സ്യങ്ങൾ വരെ, കരയിലും കടലിലുമുള്ള മുഴുവൻ വസ്തുക്കളും പടച്ച റബ്ബ്, ആകാശങ്ങളും ഭൂമികളും പടച്ച റബ്ബ്. ഓ സഹോദരന്മാരെ, കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും ചിന്തിക്കാനുള്ള മനസ്സും ശരീരത്തിൻ്റെ മുഴുവൻ ഘടകങ്ങളും പടച്ച റബ്ബ്, കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം, ശ്വസിക്കാൻ ഓക്സിജൻ എല്ലാം നൽകി വരുന്ന റബ്ബ്, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന റബ്ബ്, എല്ലാറ്റിനും കഴിവുള്ള റബ്ബ്, എല്ലാം ആരും അറിയിച്ചു കൊടുക്കാതെ അറിയുന്ന റബ്ബ്, എല്ലാം ആരും കേൾപ്പിച്ചു കൊടുക്കാതെ കേൾക്കുന്ന റബ്ബ്, ആരും ഒരു കഴിവും കൊടുത്തിട്ടല്ല സ്വന്തമായി തന്നെ എന്തിനും കഴിവുള്ള റബ്ബ്. ഖയ്യാമു ബിൻ നഫ്സി وحدانيا منزه أوصافه سانيا തുല്യനായി ഒരു ശക്തിയുമില്ല, വ്യക്തിയുമില്ല, വസ്തുവില്ല, എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനായ രാജാവ് അവനാണ് അല്ലാഹ്. അവന്റെ കാരുണ്യത്തിനതിരില്ല, അവൻ അക്രമിയല്ല, ക്രൂരനല്ല, ദയാലുവാണ്, കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. ആ റബ്ബ് അവനാണ് മുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്നത്, അവൻ തന്നെയാണ് ഹൈന്ദവനും ഭക്ഷണം കൊടുക്കുന്നത്, അവനാണ് മുസ്ലിമിന് വെള്ളം കൊടുക്കുന്നത്, ആ പടച്ചവൻ തന്നെയാണ് ക്രൈസ്തവനും കൊടുക്കുന്നത്. അതേ റബ്ബാണ് എല്ലാ മതക്കാർക്കും എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ കുടുംബക്കാർക്കും എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന രാജാവ് ഒന്നാണ്. ആ രാജാവിലേക്കൊരു മനുഷ്യന്റെ മനസ്സ് തിരിഞ്ഞാൽ പിന്നെ അവിടെ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാണ്. ആ ഇബ്രാഹിം നബിക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമാണ്.
ഇന്നും നിങ്ങൾ കണ്ടില്ലേ കൊല്ലത്തിലൊരു പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളെല്ലാം ഭക്ഷണം കൊടുക്കാറുണ്ട്. അതാണല്ലോ ഉദ്ഹിയ്യത്തിന്റെ മാംസം, ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഉദ്ഹിയ്യത്തായി ഒട്ടകത്തെ കൊടുത്താൽ അത് പറ്റില്ല. ഉദ്ഹിയ്യത്തായി നമ്മളൊരു പോത്തിനെ കൊടുത്താൽ അത് പറ്റില്ല. ഉദ്ഹിയ്യത്തായി ആട്ടിനെ കൊടുത്താൽ പറ്റില്ല. പിന്നെ എന്ത് വേണം? ഒട്ടകത്തെ അറുത്തിട്ട് മാംസം കൊടുക്കണം, ആട്ടിനെ അറുത്തിട്ട് മാംസം കൊടുക്കണം. എന്തേ വ്യത്യാസം? അറുത്താൽ അത് ഭക്ഷണമാണ്, അറുക്കുന്നതിന് മുമ്പ് മൃഗമാണ്. അപ്പൊ ഭക്ഷണം മരണപ്പെട്ടു പോയ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട താല്പര്യം. അതുകൊണ്ടാണ് ഉദ്ഹിയ്യത്തിന്റെ മാംസം കൊടുക്കലാണ്. ഉദ്ഹിയ്യത്ത് അങ്ങനെ തന്നെ മൃഗത്തെ ജീവനോടെ കൊടുക്കൽ ഉദ്ഹിയ്യത്തില്ല. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്മരണയ്ക്ക് വേണ്ടി ആട്ടിനെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്തു എന്നാണ് ബുഖാരിയിൽ ഉള്ളത്. കാരണം അറുത്താലേ ഭക്ഷണമാകൂ, അറുക്കുന്നത് വരെ ഭക്ഷണമല്ല. അപ്പൊ ഇരിക്കട്ടെ, ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള നേതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സ്മരണക്ക് നാല് ദിവസം തുടരുന്ന അനുസ്മരണ പരിപാടി ദുൽഹജ്ജ് 10, 11, 12, 13 ദിനങ്ങളിൽ ലോകമെമ്പാടും ഭക്ഷണം വിതരണം ചെയ്യുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇങ്ങനെ ഒരു വലിയ സ്ഥാനം റബ്ബ് കൊടുക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള ആളാണ്. ഒരു ദിവസം ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വന്ന് ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടു. ആര്? മുസ്ലിമല്ല, ഒരമുസ്ലിം സഹോദരൻ, മജൂസിയാണ്, ആഗ്നേയനാണ്, തീയിനെ ആരാധിക്കുന്ന ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ല. അള്ളാഹു ലോകത്തിനെ സൃഷ്ടിച്ച പടച്ചവനെ ആരാധിക്കാത്ത നിനക്ക് ഭക്ഷണം തരുന്നില്ല എന്ന്. പക്ഷേ നിങ്ങൾ കേൾക്കണം, അള്ളാഹു തആല ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ചവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. ഇബ്രാഹിം നബിയോട് വിളിച്ചു, ഇബ്രാഹിമേ എന്തേ നീ അയാൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നത്? പക്ഷേ അയാൾ നിന്നെ ആരാധിക്കുന്നില്ല, അയാൾ തീയിനെയാണ് ആരാധിക്കുന്നത്. അള്ളാഹു ചോദിച്ചു, അയാൾക്ക് വയസ്സത്രയായി, അയാൾക്ക് 10-70 വയസ്സുണ്ട്, ഇക്കാലം അത്രയും അയാൾ എന്നെ ആരാധിക്കുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? അറിയാം, ഇവിടെ ഞാൻ ഇതുവരെ അയാൾക്ക് ഭക്ഷണം കൊടുത്തില്ലേ, ഞാൻ ഇതുവരെ അയാൾക്ക് വെള്ളം കൊടുത്തില്ലേ. ആരാധിക്കുന്നത് എന്തിനെയായാലും പടച്ചവനായ ഞാൻ ഭക്ഷണം കൊടുത്തില്ലേ, പിന്നെ നിങ്ങളെന്തിനാണ് ഭക്ഷണം കൊടുക്കുമ്പോ ആരെയാണ് ആരാധിക്കുന്നത്, ഏതാണ് മതം, ഏതാണ് സംഘടന എന്ന് നോക്കേണ്ടതുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീയിനെ ആരാധിക്കുന്ന മനുഷ്യനെ തിരിച്ചു വിളിച്ചു, ഇരിക്കൂ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം, ഇബ്രാഹീമേ നിങ്ങൾ എന്തേ നിങ്ങളെ തീരുമാനം മാറ്റിയത്? തീരുമാനം മാറ്റാൻ കാരണം ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ചവൻ, അവന്റെ ദൂതരാണ് ഞാൻ, അവൻ എന്നെ നിയോഗിച്ചതാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ. ആ പടച്ചവന്റെ ഓർഡറ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്നാണ്. അതേ മജൂസിയായ പടച്ചവനെ ആരാധിക്കാത്ത നിനക്കും ഭക്ഷണം തരണമെന്നാണ്. എന്താണ് അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞത്, ഇബ്രാഹീമേ എന്നെ ആരാധിക്കുന്നില്ലെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് തന്നെ പടച്ചവനായ ഞാൻ ഭക്ഷണവും വെള്ളവും വായുവുമൊക്കെ ആ മനുഷ്യൻ ഇന്ന് വരെ കൊടുത്തില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ആ തീയിനെ ആരാധിക്കുന്ന മനുഷ്യൻ അവിടുന്ന് ചിന്തിക്കുന്നു, ആകാശങ്ങളും ഭൂമികളും പടച്ച റബ്ബ്, ഗാലക്സികളും നക്ഷത്രങ്ങളും പടച്ച റബ്ബ്, സസ്യങ്ങളെയും മത്സ്യങ്ങളെയും പടച്ച റബ്ബ്, എല്ലാം എല്ലാം പടച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്, ആ റബ്ബിന്റെ കാരുണ്യം എത്ര വിശാലമാണ്, അവന്റെ ദയ
എത്ര വിശാലമാണ്. ഞാൻ ആരാധിക്കുന്ന തീ, തീയിന്റെ സ്വഭാവം എന്താണ്? തീയിനെ വളരെ സ്നേഹിച്ച് ഒരാൾ എടുത്തുകൊണ്ടുവന്ന് ആ തീക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണങ്ങിയ വിറക് ആ തീക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ തീയുമായിട്ടൊന്ന് അല്പം കൂടുതൽ അടുത്തു പോയാൽ ആ തീ പൊള്ളിക്കും. അങ്ങനത്തെ ക്രൂരതയുള്ള സാധനമാണ് തീ. എന്നെ കൊണ്ടുവന്ന ഇയാളാണ്, ഇയാൾ എനിക്ക് ഭക്ഷണം തരികയാണ്, എനിക്ക് വിറക് തരികയാണ് എന്നുള്ള യാതൊരു പരിഗണന ഉണ്ടാവൂല, തീ അയാളെ പൊള്ളിക്കും. അത്ര ക്രൂരതയുള്ള സാധനമാണ് തീ. ആ തീയിലാണ് ഞാൻ ഇതുവരെ ആരാധിച്ചത്. അതേസമയത്ത് ഇബ്രാഹിം ഇന്നുവരെ ആരാധിച്ചത്, ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അവൻ ആരാധിച്ചിട്ടില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഇബ്രാഹിം എനിക്ക് തരാതിരുന്നപ്പോൾ ഇബ്രാഹിമിനെ ചോദ്യം ചെയ്ത രാജാവ്, അവനല്ലേ കാരുണ്യമുള്ളവൻ, അവനല്ലേ ദയയുള്ളവൻ, ഇബ്രാഹിമേ ഇന്നു മുതൽ ഞാനും ആ രാജാവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. ഓ സഹോദരന്മാരെ, എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും കാരുണ്യം ചെയ്യുന്ന രാജാവ്, അവനിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിഞ്ഞാൽ പിന്നെ അവിടെ വർഗീയതയില്ല, പിന്നെ അവിടെ വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അഹങ്കാരമില്ല. നമ്മുടെ പള്ളികളിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ എന്നാണ് അതിന്റെ അർത്ഥം. പള്ളിക്കമ്മിറ്റിയുടെ പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, പള്ളിയിലെ ഉസ്താദ് വലിയ ആളാണെന്നല്ല, ഒരു മുസ്ലിമിനും തർക്കമില്ല, ഒരു ഹിന്ദുവിനും തർക്കമില്ല, ഒരു ക്രിസ്ത്യാനിക്കും തർക്കമില്ല, ഒരാൾക്കും തർക്കമില്ലാത്തൊരാശയം. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പടച്ചവൻ വലിയവനാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ ആ വിഷയത്തിൽ? എന്തൊരു വിനയത്തിന്റെ വാക്കാണത്! അല്ലാഹു വലിയവനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രസവിക്കപ്പെട്ട ഉടനെ ആ കുട്ടിയുടെ ചുവട്ടിൽ ആദ്യം കേൾപ്പിക്കേണ്ട വാക്കാണത് അല്ലാഹു വലിയവനാണ്, അല്ലാഹു അക്ബർ. വലത്തേ ചുവട്ടിൽ ബാങ്ക് വേണം, ഇടത്തേ ചുവട്ടിൽ ഇഖാമത്ത് വേണം. പള്ളിയിലെ ബാങ്ക് പുരുഷന്മാർക്കേ പറ്റൂ, കാരണം അത് ഒരുപാട് ജനങ്ങൾ കേൾക്കുന്ന ശ്രവണ മധുരമായ ആ ബാങ്ക് കേൾക്കൽ സുന്നത്താണ്, അതേ ബാങ്ക് കൊടുക്കുന്നവനെ നോക്കലും സുന്നത്താണ്. എന്നാൽ പള്ളിയിലെ ബാങ്ക് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നടത്തിയാൽ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അങ്ങനെയാണ് ഇസ്ലാമിലെ പണ്ഡിതന്മാരെ വിവരണം. എന്നാൽ മുസ്ലിമീങ്ങളെ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചെവിട്ടിലെ ബാങ്ക് അതിന് പുരുഷനാകണമെന്നില്ല, അത് സ്ത്രീകൾക്കും കൊടുക്കാം. കാരണം അത് പെണ്ണിൽ നിന്ന് പതുക്കെ ആ ബാങ്ക് കേട്ടതുകൊണ്ട് ആ സ്ത്രീയിലേക്കാരെങ്കിലും ആകൃഷ്ടരാകാനോ തിരിഞ്ഞു നോക്കാനോ കാരണമാകുന്നില്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ കുട്ടിയുടെ ചെവിട്ടിൽ കേൾപ്പിക്കേണ്ട വാക്ക് അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ് കേട്ടോ. ബാങ്കിനെ സംബന്ധിച്ച് ഹദീസിൽ വന്നത് അദ്ദേവത്തു താമ്മ, അത് പരിപൂർണമായ പ്രബോധനമാണ്, ദേവത്താണ്. അതിൽ പുളിച്ചു പറയുന്നത് ലോക സൃഷ്ടാവിന്റെ മഹത്വമാണ്, ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ രണ്ടാമത്തെ വാചകം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. കണ്ടോ നിങ്ങൾ പ്രബോധനത്തിന്റെ ശൈലി? ഇശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കണമെന്നാണ്. ഇല്ല ഇല്ല, ഒരാളെയും ഇസ്ലാമിലേക്ക് നിർബന്ധിക്കലില്ല. നീ ഇശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോൾ അതിലൊരു നിർബന്ധത്തിന്റെ ചുവയുണ്ട്. അതുകൊണ്ട് ആ വാചകം പള്ളിയിൽ വെച്ച് പറയുന്നില്ല. പറയുന്നത് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ,
അല്ലാഹ് അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഞാനൊരു മനുഷ്യനാണ്, എനിക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് ഞാൻ തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് അത് അംഗീകരിക്കാം, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഏറ്റു പറയാം. ആരെയും നിർബന്ധിക്കുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ലോക സൃഷ്ടാവായ റബ്ബ് അവനാണെല്ലാം ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി നൽകുന്നതെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ഇത് മുഴുവനും ലോകത്തിന് കിട്ടാൻ കാരണക്കാരനായ ഒരു നേതാവിനെ അവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് മുഖേനയല്ലാതെ, ആ നേതാവുമായി ബന്ധപ്പെടാതെ, ആ നേതാവിന്റെ പേര് പറയാതെ, ആ നേതാവിന്റെ മഹത്വം അംഗീകരിക്കാതെ, ആ നേതാവുമായി ബന്ധമില്ലാതെ ഒരു മനുഷ്യനും അതാ മുസ്ലിമായി ലോക സൃഷ്ടാവിലേക്ക് ചേരാൻ സാധ്യമല്ല. അതുകൊണ്ട് അടുത്ത വാചകം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല, അള്ളാഹു തെരഞ്ഞെടുത്ത് പറഞ്ഞേച്ച വ്യക്തിയാണെന്ന് ഞാനിതാ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അവിടെയും ആരെയും നിർബന്ധിക്കുന്നില്ല, ഞാനതുറച്ച് പ്രഖ്യാപിക്കുന്നു. ബാങ്കാണ് ഏറ്റവും വലിയ പ്രബോധനം. അതിൽ നിങ്ങൾ കണ്ടോ അടുത്ത വാചകം, ക്ഷണിക്കാഞ്ഞിട്ടാരും പള്ളിയിൽ വരാതിരിക്കണ്ട, എല്ലാവരെയും ക്ഷണിക്കുന്നു. ക്ഷണിക്കലൊരു മാന്യതയാണ്, വരികയും വരാതിരിക്കുകയും ചെയ്യുന്നത് ഒരുത്തന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും മൊത്തത്തിൽ ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, ക്ഷണിക്കാഞ്ഞിട്ടാരും പടച്ചവന്റെ വീട്ടിൽ വരാതിരിക്കരുത്. എല്ലാവരെയും ക്ഷണിക്കാണ്, നിസ്കാരത്തിലേക്ക് വരുവീൻ. അള്ളാഹുവിന്റെ ഭവനമായ പള്ളി എന്തിനാണ്? പ്രാർത്ഥനക്കാണ്. സലാത്ത് നിസ്കാരം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനക്കാണ് പള്ളി. പള്ളി ഒരിക്കലും അനാവശ്യ സംസാരത്തിനല്ല, ബിസിനസ്സിനല്ല, മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യത്തിനല്ല, അല്ലെങ്കിൽ അതാ മറ്റെന്തെങ്കിലും ആശയത്തിനല്ല. പള്ളി പ്രാർത്ഥനക്കുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്ന വാക്കാണ് ഹയ്യാലസ്സലാ. പ്രാർത്ഥനയിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുമ്പോൾ വിവേചനം ഇല്ല. ക്ഷണിക്കുമ്പോൾ വിവേചനം കാണിക്കുന്നത് ശരിയും അല്ല, അത് മാന്യതയും അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്ഷണിക്കുന്നു. എന്തിനാണ് ക്ഷണിക്കുന്നത്? നിസ്കാരത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ അത് ലോകത്തുള്ള മറ്റ് വർത്തമാനങ്ങൾക്കുള്ളതല്ല. മൻ അൻസദ വാൽനതം ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് വല്ലവനും വീണുപോയ ഒരു വസ്തു അന്വേഷിച്ചാൽ അവനോട് പറയണം ലാ റദ്ദഹല്ലാഹു ലക്, ലാ റദ്ദഹല്ലാഹു ലക് എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം എന്താ? അതിന്റെ അർത്ഥം രണ്ടർത്ഥം ഉണ്ട്. ഇനി ഒരർത്ഥം എന്താ അറിയോ? ലാ റദ്ദഹല്ലാഹു ലക്, അല്ലാഹ് നിനക്കത് തിരിച്ച് തരാതിരിക്കട്ടെ, കാരണം പടച്ചവന്റെ പള്ളി നിന്റെ ഈ വീണുപോയത് അന്വേഷിക്കാനുള്ള സ്ഥലമല്ല. ഈ പടച്ചവന്റെ പള്ളി ആരാധനക്കുള്ളതാ, പടച്ചവൻ ആരാധിക്കാനാണ് പ്രാർത്ഥനക്കുള്ളതാ പള്ളി. നല്ല കാര്യം പറയാനുള്ളതാ പള്ളി, ഇന്റെ അന്വേഷണത്തിനുള്ള സ്ഥലമല്ല. ഒരർത്ഥാണ്. വേറൊരർത്ഥം എന്താണ്? ലാ ഇനി മേലിൽ പള്ളിയിൽ വെച്ച് ഇങ്ങനെ അന്വേഷിക്കാൻ പാടില്ല. റദ്ദഹല്ലാഹുലക്ക്, അതല്ല നിനക്ക് തിരിച്ചു തരട്ടെ, ഏതായാലും നിനക്കൊരബന്ധം പറ്റിയെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയല്ലോ, അത് തിരിച്ചു തരട്ടെ. ഈ രണ്ടർത്ഥമുള്ള വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ പറഞ്ഞത്? അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാനാ. നബി സല്ലല്ലാഹു നിങ്ങളുടെ പ്രത്യേകതയാണ്. ഒരുപാട് അർത്ഥമുള്ള വാചകം പറയാനുള്ള കഴിവ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പൊ പള്ളി പ്രാർത്ഥനക്കുള്ളതാണ്, അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ഹയ്യാല സലാ. അടുത്ത വാചകം ഹയ്യാലൽ ഫലാഹ്. നിങ്ങളെല്ലാവരും വിജയത്തിലേക്ക് വരുവീൻ.
ആരും പരാജയപ്പെടണമെന്ന ചിന്ത ഇവിടെയില്ല, അതുണ്ടാകാൻ പാടില്ല. എല്ലാവരും വിജയിക്കണം, എല്ലാവരും നന്നാകണം, എല്ലാവരും പുരോഗമിക്കണം, എല്ലാവർക്കും നന്മ ലഭിക്കണം. ഇങ്ങനെ ഒരു ചിന്തയല്ലാതെ ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൻ മുസ്ലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. യഥാർത്ഥത്തിൽ പരിപൂർണ മുസ്ലിം മൻ സലിമൻ നാസു, ജനങ്ങളെല്ലാം സുരക്ഷിതരായവനാണ്, ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു. മിൻ ലിസാനിഹി, അവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ആരെയും ചീത്ത പറയാൻ അവനില്ല, ആരെയും തെറി പറയാനില്ല, ആരെയും ഗീബത്ത് പറയാനില്ല, ആരെയും ഭീഷണിപ്പെടുത്താനില്ല, ആരെയും കുറ്റം പറയാൻ ഇല്ല. അവന്റെ നാവിൽ നിന്ന് എല്ലാവരും സുരക്ഷിതരാണ്. വയദിഹി, അവന്റെ കൈ ഒറ്റ മനുഷ്യനെ ആക്രമിക്കാനില്ല, എറിയാനില്ല, തല്ലാനില്ല, അക്രമം വലിച്ചിടാനില്ല. അങ്ങനെ കൈകൊണ്ടും നാവുകൊണ്ടും ഒരു ശല്യവും ചെയ്യാത്തവനാണ് പരിപൂർണ മുസ്ലിം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരും വിജയിക്കണം, ആരോടും അസൂയയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആളുകളിൽ ചിലർക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകും, പല വിഷയത്തിലും നൽകും. ചിലരെ അള്ളാഹു തആല ഉന്നത നേതാക്കന്മാരാക്കും. അള്ളാഹു തആല നേതാവാക്കിയവൻ വളരെയേറെ ഭയപ്പെടണം, കാരണം അവനോട് ഒരുപാട് ചോദ്യമുണ്ട്. അനുയായികളെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, കൂടെയുള്ളവരെ പറ്റി ചോദ്യമുണ്ട്, അവന്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടണം. ചിലരെ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പണ്ഡിതന്മാരാക്കും, അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്, ആ അനുഗ്രഹത്തെ കുറിച്ചുള്ള ചോദ്യം ചെയ്യും. പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന് അള്ളാഹു ചോദ്യം ചെയ്യും. ആ ചോദ്യം ചോദിക്കാതെ കാല് നീക്കി വെക്കാൻ പഠിച്ചവന്റെ കോടതിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, ചിലരെ അള്ളാഹു വലിയ സാമ്പത്തിക ശേഷിയുള്ളവനാക്കും, അവനോട് ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതെ, എങ്ങനെയാണ് നിന നീ സമ്പാദിച്ചത്, എന്തിലാണ് ചെലവഴിച്ചത്? അതാ മിൻ ഐനക്തസബഹു വഫീമ അൻഫഖ, എങ്ങനെയാണ് നിന്റെ സമ്പത്ത് നീ സമ്പാദിച്ചതെന്ന് ചോദിക്കും, എവിടെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കും. വരവ് ചെലവ് കണക്ക് പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കണം. സുബ്ഹാനല്ലാഹ്, വർഗീയതയ്ക്ക് വേണ്ടി ചെലവഴിച്ചാൽ പടച്ചവൻ പൊരുത്തപ്പെടൂല, അക്രമത്തിന് ചെലവഴിച്ചാൽ പടച്ചവൻ പൊരുത്തപ്പെടൂല, കള്ളത്തോക്കുണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചാൽ പടച്ചവൻ ഇഷ്ടപ്പെടൂല, ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ചാൽ പടച്ചവൻ ഇഷ്ടപ്പെടൂല, ലോകത്ത് അസമാധാനമുണ്ടാക്കാൻ നിന്റെ പണം ചെലവഴിച്ചാൽ പടച്ചവൻ ഇഷ്ടപ്പെടൂല. അതുപോലെ അക്രമത്തിന് വേണ്ടി, വൈരാഗ്യത്തിന് വേണ്ടി, വിദ്വേഷത്തിന് വേണ്ടി, വാശിക്ക് വേണ്ടി, വീറിന് വേണ്ടി പണം ചെലവഴിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടൂല. ഇതുപോലെ നീ സമ്പാദിക്കുന്ന സമയത്ത് ചതിച്ചുകൊണ്ട് സമ്പാദിച്ചാൽ, വഞ്ചിച്ചുകൊണ്ടുണ്ടാക്കിയാൽ, നീ വാക്ക് മാറിയാൽ, നീ കച്ചവടം പൊട്ടിച്ചാൽ, നീ തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിച്ചാൽ ലോക സിട്ടാവിന്റെ കോടതിയിൽ മറുപടി പറയണം. എങ്ങനെയാണ് സമ്പാദിച്ചതെന്നും എവിടെയാണ് ചെലവഴിച്ചതെന്നും മറുപടി പറയാതെ ഒരു മനുഷ്യന്റെയും കാല് മുന്നോട്ട് നീക്കി വെക്കുക സാധ്യമല്ല. ബിസിനസ് നടത്തുന്നവരോട് അസൂയ ഉണ്ടാകാൻ പാടില്ല. ബിസിനസ് നടത്തുന്നത് നല്ലതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിച്ച നേതാവല്ല, അവിടുന്ന് പഠിപ്പിക്കാത്ത ഒന്നുമില്ല. ബിസിനസ്സുകാരോട് പറഞ്ഞു, ബിസിനസ്സുകാരെ പറ്റി പറഞ്ഞു, അത്താജിറു സദൂഖുൽ അമീനു മഅ നബീന വസ്സിദ്ദീഖീന വസ്സുഹദാഉ, സത്യസന്ധന്മാരായി വിശ്വസ്തരായി ബിസിനസ് നടത്തുന്ന ആളുകൾ അവര് അമ്പിയാക്കളെ കൂടെയാണ്,
സുഹദാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്. സ്വർഗം വെറും മുസ്ലിംമാർക്ക് മാത്രം വെച്ചതല്ല, സ്വർഗം അല്ലാഹു തആല നല്ലത് ചെയ്യുന്നവർക്കൊക്കെ വെച്ചതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞതാണ്, അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, സുഹദാക്കളുടെ കൂടെയാണ്. പക്ഷേ രണ്ട് നിബന്ധനയുണ്ട്, സത്യസന്ധമായ ബിസിനസ്സായിരിക്കണം, വിശ്വസ്തമായ ബിസിനസ്സായിരിക്കണം. മഴ പെയ്ത ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്ത് ധാന്യം വിൽക്കുന്നു ഒരാള്, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ചെന്നിട്ട് ഈ ധാന്യത്തിന്റെ ചാക്കിന്റെ ഉള്ളിലേക്ക് കയ്യങ്ങ് കടത്തിയിട്ട് ധാന്യം വാരി ഇങ്ങോട്ട് എടുത്തു. നനഞ്ഞിട്ടുണ്ട് അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യം നനഞ്ഞിട്ടുണ്ട്. ഇതെന്താണോ നനഞ്ഞത് വിൽക്കുന്നു? നബിയെ മഴ പെയ്തപ്പോ നനഞ്ഞുപോയി, എന്നാ നനഞ്ഞത് മേലെട്ടുണ്ടായിരുന്നോ? മേലെ ഉണങ്ങിയതിട്ടിട്ട് അടിയിൽ നനഞ്ഞതിട്ട് വിൽക്കുന്നു, മേലെ ഉണങ്ങിയതാ. ഇപ്പോഴും ഉണ്ട് ചില ഫ്രൂട്ട് കച്ചവടക്കാര് നല്ല നാരങ്ങ റോട്ടുമലയൊക്കെ ഇങ്ങനെ തിരിച്ചു വെക്കും, നല്ല ആപ്പിള് പേരക്ക ഒരു കേടുമില്ലാത്ത റോട്ടുമലയൊക്കെ തിരിച്ചു വെക്കും, ഒരു കിലോ വാങ്ങി പെറുക്കത്തിയൊക്കെ തീർത്തും കേടുള്ളതായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, മൻ വസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല, നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല വാചകങ്ങളുണ്ട്. ഒന്ന് നേരത്തെ ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടു, അയൽവാസി പട്ടിണി കിടക്കുമ്പം വയറ് നിറച്ചുണ്ടുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞു. അതേ നബി തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരാ, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ, വർഗീയതയുടെ പേരിൽ പോരാടുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാമം മാതല അസബിയ, വർഗീയതയിലായി മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം അംഗീകരിച്ചവൻ അവൻ വർഗീയവാദിയാകൂല, ആകാൻ പറ്റൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം പഠിച്ചവൻ തീവ്രവാദിയാകാൻ പറ്റൂല, ഭീകരവാദിയാകാൻ പറ്റൂല. ലോകത്തിന് മുഴുവനും സമാധാനം പഠിപ്പിച്ച നേതാവ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നല്ലതിന് പ്രചോദനം നൽകിയ നേതാവ്, ബിസിനസ്സുകാർ അവര് വിശ്വസ്തരായി സത്യസന്ധരായി ബിസിനസ് നടത്തിയാൽ അമ്പിയാക്കളുടെ കൂടെ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പ്രചോദനം നൽകിയ നേതാവ്, അവിടുന്ന് പറഞ്ഞില്ലേ, മാ കലഹദും തഹമൻ ഖത്തു ഖൈറൻ മിന്ന യൗകുല മിന്ന മലിയദൈ, കൈകൊണ്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നവൻ കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആരുമില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവൻ തൊഴിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളിയാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്നവന് പ്രചോദനം നൽകുകയാണ്, അധ്വാനിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അഗ്നിയെ തൊഴിലെടുത്ത് ജീവിക്കണം, ബിസിനസ് നടത്തി പുരോഗമിക്കണം എന്ന് ലോകത്തിന് പഠിപ്പിക്കുന്ന നേതാവ്, സമർത്ഥരായ ബിസിനസ്സുകാർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന നേതാവ്. കേട്ടിട്ടില്ലേ ഉർവത്ത് ബിൻ അബിൽ ജഅദിൽ ഭാരതീയ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു, മോനെ പിടിച്ചോ ഒരു ദീനാറ്, ഒരാട്ടിനെ വാങ്ങിക്കൊണ്ടുവരൂ. ഒരു ദീനാറെടുത്തു കൊടുത്തു, ആ ദീനാറുമായി ആട്ടിനെ വാങ്ങാൻ പോയ മഹാൻ പോയിട്ടെന്ത് ചെയ്തു, ഒരു ദീനാറിന് രണ്ടാട്ടിനെ വാങ്ങി. ചില സമർത്ഥമായി കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, ഒരു ദീനാറിന് രണ്ടാട്ടിനെ വാങ്ങി, മടക്കം വരുമ്പോ ഒരാട്ടിനെ ഒരു ദീനാറിന് വിറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആടിനെയും ഏൽപ്പിച്ചു, ദീനാറും ഏൽപ്പിച്ചു. ഇങ്ങോട്ട് ഏൽപ്പിച്ചത് ഒരു ദീനാറാണ്, അതങ്ങ് അതേ സംഖ്യ തിരിച്ചു കൊടുത്തു, ആടിനെയും കൊടുത്തു. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ തങ്ങൾ തന്ന ദീനാറ് കൊണ്ട് രണ്ടാടിനെ വാങ്ങി, ഒന്നിനെ ഞാൻ ഒരു ദീനാറിന് വിറ്റു, മുതല് സംഖ്യവിധ ആടുവിധ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരൊറ്റ ദുആ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ ദുആ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതൊരിടപാട് നടത്തിയാലും അത് വെറും മണ്ണ് വാങ്ങിയാലും
അതിലെ ലാഭം കിട്ടും. റസൂലുള്ള ബിസിനസ് നടത്തിയിട്ട് സാമർത്ഥ്യം തെളിയിച്ചപ്പോ ആ ചെറുപ്പക്കാരന് പ്രാർത്ഥിച്ചു കൊടുത്തു. പണ്ഡിതന്മാർ ചിലപ്പോൾ നല്ല കാര്യം ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ദ്വാരന്ന് കൊടുക്കുമ്പോ ചിലർക്ക് തോന്നും ഇതൊക്കെ സോപ്പിടലാണ്. അല്ല അല്ല, അതിന്റെ വിധങ്ങളോടുള്ള പിന്തുടർച്ചയാണ്. ദുആ ചെയ്തു കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി. സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം. അപ്പൊ ബിസിനസ് നടത്തുന്നവർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്, ജോലി എടുക്കുന്നവർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ സാമ്പത്തികമായി പുരോഗമിക്കുമ്പോൾ തൊട്ടടുത്തുള്ളവൻ അസൂയ ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. നമ്മളെ തൊട്ട വീട് നല്ല ഭംഗിയായിട്ട് വീടുണ്ടാക്കുകയാണ്, അപ്പൊ നമുക്ക് ഒരു അസൂയ ഉണ്ടായിരുന്നു, നല്ല സന്തോഷം വേണോ? നമ്മളെ തൊട്ടടുത്ത വീട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയ നമുക്ക് നല്ല സുഖമാണ്. എന്താ സുഖം? നമ്മളെ വീട്ടിലിരുന്നിട്ട് അതിങ്ങനെ കണ്ട് ആസ്വദിക്കാം. നമ്മളെ വീട്ടിലിരുന്നാ നല്ല ഭംഗി കണ്ടുകൂടെ നമുക്ക്? ഇവിടെ തന്നെ ഈ പള്ളി നല്ല ഭംഗിയിൽ ഉണ്ടാക്കി ഈ നാട്ടുകാർ. അള്ളാഹു ഈ നാട്ടിനും നാട്ടുകാർക്കൊക്കെ ബർക്കത്തിയട്ടെ, അതിന് സഹായിച്ചവർക്കൊക്കെ ബർക്കത്തിയട്ടെ. ഈ റോട്ടുമ്പ് കൂടി പോകുന്ന എല്ലാ കക്ഷിക്കും അതിന്റെ ഭംഗി കണ്ട് ആസ്വദിച്ചൂടെ. ഇതുപോലെ ആര്, ഒരു മുസ്ലിമോ ഹിന്ദുവോ അല്ലാത്തവരോ ആര് ഒരു ഭംഗിയുള്ളത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നോക്കി രസിച്ചൂടെ? അത് കണ്ണിന്റെ ഏറ്റവും സുഖം എപ്പോഴാ? ഭംഗിയുള്ളത് കാണുമ്പോ. ആർക്കോ സംശയമുണ്ടോ? ഭംഗിയുള്ളത് കാണുമ്പോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണേ. പുഞ്ചിരിച്ചാൽ അതൊരു ധർമ്മമാണ്, പുഞ്ചിരിച്ചാൽ ഒരു ധർമ്മ. കാരണം അയാൾക്ക് നല്ല സന്തോഷമായില്ലേ? നമ്മൾ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അതിന് ഷട്ടറൊന്നും പൊക്കണ്ടാലോ, ഒന്ന് ചുണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയ പോരെ. അതിന് രണ്ടാൾ പിടിച്ച് വലിക്കൊന്നും വേണ്ടല്ലോ. വീട്ടിൽ കയറി ചെല്ലും ഭാര്യനോടൊന്ന് പുഞ്ചിരിച്ച്, മക്കളോടൊന്ന് പുഞ്ചിരിച്ച്, സ്കൂളിൽ കയറി ചെല്ലും മാഷോടൊന്ന് പുഞ്ചിരിച്ച്, മാഷ ഇറങ്ങി വരുമ്പോൾ ടീച്ചർ കുട്ടികളോടൊന്ന് പുഞ്ചിരിച്ച്, പള്ളി കയറി വരുമ്പോൾ ഉസ്താദ് ഒന്ന് പുഞ്ചിരിച്ച്, ഉസ്താദിനോടൊന്ന് പുഞ്ചിരിച്ച്, എന്ത് രസം ഉണ്ടാവും? എല്ലാവരും പുഞ്ചിരിക്കുക. വതബസ്സുമു ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ് എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നില്ല, അത് ധർമ്മമാണെന്ന് എല്ലാവർക്കും പറഞ്ഞൂടെ? ഇല്ലേ, വേ മനസ്സിലാക്കി തരാം. ഞാൻ ഒരാളോട് കൊഞ്ഞനം കാണിച്ചാൽ എന്തിനാ ദേഷ്യം പിടിക്കുന്നു? നമ്മൾ ഒരാളോട് കൊഞ്ഞനം കാട്ടിയാ വെറുപ്പ് പിടിക്കൂലേ? അതിനാ വെറുപ്പ് പിടിക്കുന്നത്? അയാളെ മുഖം ചുരുട്ടി പിടിച്ച ഇനി നമുക്ക് എന്താ? അല്ലല്ല, അയാളെ മുഖം ചുരുട്ടി പിടിച്ചപ്പോ നമ്മളെ കണ്ണിന് അയാൾ അക്രമിച്ചു. നമുക്ക് നല്ല സന്തോഷമുള്ള കാണണം വിചാരിച്ച് കിടക്കുമ്പോ ഇയാൾ ചുരുട്ടി പിടിക്കാൻ പാടും. അയാളെ മുഖം, അയാളെ മുഖം എന്നിട്ട് കാര്യമില്ല, ചുരുട്ടി പിടിക്കാൻ പാടില്ല. അതെന്താ? നമ്മളെ കണ്ണിന് അക്രമിച്ചു. അപ്പൊ ഭംഗിയുള്ളത് കാണുക എന്നത് ഏറ്റവും വലിയ രസമാണ്, ഏറ്റവും വലിയ രസം. അതുകൊണ്ട് ഏറ്റവും വലിയ രസം കിട്ടണോ, കണ്ണ് സൂക്ഷിച്ചോ. ഹറാമിലേക്ക് നോക്കണ്ട, അന്യപെണ്ണിലേക്ക് നോക്കണ്ട, അന്യന്റെ കത്ത് പൊളിച്ച് വായിച്ചു നോക്കണ്ട, അന്യന്റെ വീട്ടിലേക്ക് എത്തി നോക്കണ്ട, പൊരുത്തപ്പെടാത്തതൊന്നും നോക്കണ്ട, കണ്ണ് സൂക്ഷിച്ചോ. എന്നാലോ ഏറ്റവും ഭംഗിയുള്ളത് കാണാൻ അല്ലാഹ് അവസരം തരും. അതെന്താണ് സുഹൃത്തുക്കളെ? ലോകത്തിന് മുഴുവനും സർവ ഭംഗിയും കൊടുത്തൊരു രാജാവില്ലേ? ആ രാജാവിനെ കാണലാണ് കേട്ടോ. സ്വർഗത്തിലുള്ള എല്ലാ സുന്ദരികളായ ഭാര്യമാരെയും എല്ലാം മറന്നു പോകുന്നൊരു ഘട്ടമാണത്. ലോകത്തെ മുഴുവനും പടച്ച റബ്ബിനെ കാണുന്ന സമയം, അതാണ് ഏറ്റവും വലിയ ഭംഗി. റബ്ബതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ. കണ്ണുകൊണ്ട് നല്ലത് കാണൽ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളെ തൊട്ടടുത്ത വീട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കുമ്പോ നമ്മളിങ്ങനെ സന്തോഷിച്ചുകൊണ്ട് അള്ളാഹിനോട് തിരക്ക്. പഠിച്ചവനെ, വളരെ പെട്ടെന്ന് പണി തീർത്തിട്ട് ഒന്ന് കാണാൻ തോഫിക്കുകയാണേ, എനിക്കതിങ്ങനെ വീട്ടിലിരുന്ന് കാണാലോ. നമ്മളെ സ്വന്തം പൊര എത്ര ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യവും? അത് കാണണമെങ്കിൽ മുറ്റത്ത് ഇറങ്ങിയിട്ട് തിരിഞ്ഞോക്കണ്ടേ? നമ്മളെ സ്വന്തം പൊര എന്റെ ഭംഗി കാണണമെങ്കിൽ മുറ്റത്തിറങ്ങി തിരിഞ്ഞോക്കണ്ടേ? നേരെ തൊട്ടടുത്ത പൊര നല്ല ഭംഗിയിൽ ഉണ്ടായാൽ നമുക്ക് എപ്പോഴും കണ്ട് ആസ്വദിച്ചൂടെ? അപ്പൊ നമ്മക്ക് ആരോടും അസൂയ ഉണ്ടാകാൻ പാടില്ല. എല്ലാരും ഭംഗി ഉണ്ടാക്കട്ടെ, നമുക്കൊക്കെ കാണാലോ. എല്ലാരും നാല് പൈസക്കാരാകട്ടെ, നമ്മൾ സന്തോഷിക്കുക. എന്താണ് പൈസക്കാരായ ഒരുപാട് കാര്യമില്ലേ? പണം കലത്തിലുണ്ടെങ്കിലല്ലേ വിളമ്പാൻ കഴിയുള്ളൂ. നല്ല പണക്കാരായി നമുക്ക് പള്ളിക്കും മദ്രസക്കും പാവപ്പെട്ട പെൺകുട്ടിന്റെ കല്യാണത്തിനും അപ്പുറത്ത് വീടുണ്ടാക്കാനും എല്ലാത്തിനും സഹായിക്കണമെങ്കിൽ ഒരുപാട് ആളുകളെ കയ്യിലല്ല കൊടുത്താലല്ലേ കിട്ടൂ? എല്ലാവർക്കും ഉണ്ടായിട്ട് നമ്മൾ സന്തോഷിക്കണം.
അതിന് മുസ്ലിയാര് അയാളുടെ അടുത്ത് എത്ര ഉണ്ടായിട്ടെന്താ, 5 പൈസ കൊടുക്കൂല, എന്നാലും സന്തോഷിക്കണം, നമുക്ക് അയാളോട് കടമാങ്ങാം. കടമാങ്ങിയാലും വലിയ ഉപകാരമില്ലേ, കടം കൊടുക്കാനും വലിയ ഉപകാരമില്ലേ. 100,000 റുപ്യ കടം കൊടുത്താൽ 50,000 റുപ്യ ധർമ്മം ചെയ്ത കൂലി ഇട്ടു, പൈസ മടക്കിയും കിട്ടു, പണയം വാങ്ങിയൊക്കെ കുറ്റമൊന്നുമില്ല. കടം കൊടുക്കൽ വലിയ ധർമ്മ, വലിയ സദക്കയാ, പകുതി സദക്ക ചെയ്ത കൂലി ഇട്ടു. കടം കൊടുക്കണം ആൾക്കാർക്ക്, പണ്ടൊക്കെ ഒരുപാട് കടം കൊടുക്കലുണ്ട്, ഇപ്പം കടം കൊടുക്കൽ നിർത്തി. കടം കൊടുക്കുമ്പോൾ ചോദിക്കുക, 1 മാസത്തേക്ക് കടം തന്നാൽ എത്ര ലാഭമെന്നാ? അതിന് ചില കള്ള കച്ചവടം ചെയ്യുന്ന ചില കച്ചവടക്കാരുണ്ട്, 1 മാസത്തേക്ക് 1,000 റുപ്യ ലാഭം തരാമെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നത്. എന്ത് ലാഭം എടുക്കണമെന്ന് എന്ത് കച്ചവടമാണ് എനിക്ക് മനസ്സിലായില്ല. ഈ കെട്ടെ സഹോദരന്മാരെ, കടം കിട്ടണമെങ്കിലും അയാളെ കയ്യിലുണ്ടെങ്കിലല്ലേ കിട്ടൂ. അയാള് കടവും കൊടുക്കൂല, ധർമ്മവും ചെയ്യൂല, കടവും കൊടുക്കൂല, എന്നാലും സന്തോഷിക്കണം നമ്മള്. അതെന്തേ, അയാള് നമ്മളോട് കടം ചോദിക്കൂലാലോ, അയാളെ അടുത്ത് ധാരാളം ഉണ്ടാട്ടെ, അയാൾക്ക് നമ്മൾ കടം കൊടുക്കണ്ടാലോ, പിന്നെ കടം കൊടുത്തിട്ട് കിട്ടുമല്ലോ എന്നുള്ള ബേജാറില്ലാലോ. അയാളെ മകളെ കല്യാണത്തിന് നമ്മൾ നോക്കി നടക്കണ്ടല്ലോ, അയാളെ വർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ പോണ്ടാലോ. അല്ല, ആർക്ക് കൊടുത്താലും നമ്മക്ക് നല്ലതാ, എല്ലാവർക്കും ഉണ്ടാട്ടെ എന്ന് ചിന്തിക്കണം. ഒരിക്കലും പടച്ചവനിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു മനുഷ്യന് ഒരാളോടും അസൂയക്ക് വകുപ്പില്ല. മനുഷ്യന്റെ മനസ്സ് പടച്ചവനിലേക്ക് നീങ്ങണം, അപ്പോൾ പിന്നെ അസൂയയില്ല. എന്നാൽ അഹങ്കാരമുണ്ടോ? ഇല്ല. അല്ലാഹു അക്ബർ. അല്ലാ വലിയവനാണ്, വലിയവൻ ഒന്നേ ഉള്ളൂ, അത് പടച്ചവനാണ്, മറ്റാരും വലിയവനല്ല. പ്രസംഗിക്കുന്ന മുസ്ലിയാർ വലിയവനല്ല. എന്തുകൊണ്ട് എന്ന് ഞാൻ പറയണോ? പറഞ്ഞാൽ തീരുമോ? പൊയിലൂരിൽ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നെ ദീനിയായ പ്രവർത്തന രംഗത്തിൻ നാട്ടുകാർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. PC ഉസ്താദിന്റെ മുമ്പിൽ വന്ന് ഞാൻ പലതും ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ ഞാൻ പലപ്പോഴും പഴയ പള്ളിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. ഈ നാട്ടുകാർ എന്റെ ദീനീ പ്രവർത്തനത്തിൽ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പലരും മരിച്ചുപോയി. റബ്ബേ, മുഴുവൻ ആളുകളെ കബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഞാനൊരു കാര്യം പറയട്ടെ, പ്രസംഗിക്കുന്ന ഈ പാവപ്പെട്ട എനിക്ക് എന്റെ അടുത്ത മണിക്കൂറിൽ എന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയുമോ? വേണ്ട, അടുത്ത നിമിഷം എന്റെ കഥ എന്താണെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ഇന്നെന്റെ വന്യരായ മാതാവിനെയും കൂട്ടി അതാ മിംസ് ഹോസ്പിറ്റലിൽ കല്ലാച്ചിയിൽ ചെന്നു. ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ അപ്പുറത്തൊരു ബേജാറിലാണ്. ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അതാ മരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, എനിക്ക് പരിചയമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിച്ചു വല്ല രോഗവും ഉണ്ടായിരുന്നു? മറുപടി ഡോക്ടർ എന്നോട് പറഞ്ഞു, മോട്ടോർ ബൈക്കിന്റെ മേലെയാണ് ഇദ്ദേഹം വന്നത്. ആശുപത്രിയിലേക്ക് വന്നത് മോട്ടോർ ബൈക്കിന്റെ മേലെ കയറിയിട്ടാണ്. പക്ഷേ വന്ന ഉടനെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറ് സന്തോഷത്തിലാക്കട്ടെ. അടുത്ത നിമിഷം എന്റെ കഥ എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയുമോ? കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ വലിയവനാണോ? വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാ. നാളെ എന്റെ കഥ എന്താണെന്ന് പറയാൻ കഴിയുമോ? പോകട്ടെ, ചെറുപ്പത്തിൽ പൊയിലൂരിൽ വരുന്ന സമയത്ത് കണ്ണട വെക്കാതെ നോക്കി വായിച്ചവനല്ലേ ഞാൻ? ഇപ്പോൾ കഴിയില്ലല്ലോ, കാരണം എന്റെ കണ്ണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ആ കണ്ണിന് എനിക്ക് അധികാരമില്ല. അതിന്റെ കാഴ്ച നിയന്ത്രിക്കുന്ന രാജാവ് അല്ലയാണ്, എനിക്കെന്റെ കണ്ണിൽ അധികാരമില്ല. കുട്ടിക്കാലത്ത് ഞാൻ വരുമ്പോൾ എന്റെ ത്യാടിയും മീശയും ഒരു പക്ഷേ മുളച്ചു വരുന്നേ ഉള്ളൂ. എന്നാൽ അപ്പോൾ ഒരൊറ്റ രോമവും വെളുത്തതില്ല. ഇപ്പോഴോ താടിയിലും മീശയിലും തലയിലുമൊക്കെ സിഗ്നൽ കത്തിപ്പോയി. അതെ, പെട്രോള് തീരാറടുത്തായി, ഡീസല് തീരാനടുത്തായി, ഓയില് തീരാനടുത്തായി. അതെ, സിഗ്നൽ കത്തുന്നത് കാണാറില്ലേ? രോമങ്ങളുടെ കളറ് മാറ്റിയിട്ട് എല്ലാ കാലവും ഇവിടെ കൂടാൻ പറ്റൂല കേട്ടോ. തീരാനടുത്ത് എന്റെ മീശയുടെ കളറ് നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല, എന്റെ താടിയും നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല. പ്രധാനമന്ത്രിയുടെ താടിയും നരച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മീശയും നരക്കുന്നുണ്ട്. ഒരു ഭരണാധികാരിക്കും സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ പോലും ശക്തിയില്ല.
അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, കഴിവുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, പണ്ഡിതനാണെന്ന് വെച്ച് പണ്ഡിതൻ അഹങ്കരിക്കാൻ പറ്റുമോ? പണക്കാരൻ അഹങ്കരിക്കാൻ പറ്റുമോ? ആരോഗ്യമുള്ളവൻ അഹങ്കരിക്കാൻ പറ്റുമോ? സ്വാധീനമുള്ളവൻ അഹങ്കരിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. വലഹുൽ കിബിരിയ, വലിപ്പത്തരത്തിനുള്ളവൻ അല്ല മാത്രമാണ്, മറ്റുള്ളതെല്ലാം അവന്റെ അടിമകൾ മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ വലിയ ആളാണ് എന്ന് ഞാൻ വിചാരിച്ചു. വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ നടന്നു പോകുമ്പോ ഒരാൾ ഒരു ഉള്ളി കൊണ്ടുവന്നു. ഉള്ളി, ഈ ഉള്ളി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? എന്നൊന്നും ചെയ്തില്ല. എന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്നെ തോലം കെട്ടി പൊളിച്ചു. കരഞ്ഞില്ലേ ഞാൻ? ഉള്ളിയുടെ മുന്നിൽ കരയുന്ന നീ വലിയവനോ? ഏ പത്തേശന്റെ ഉള്ളി, അതിന്റെ മുമ്പിൽ കണ്ണീരൊഴിപ്പിക്കുന്ന നീയും ഞാനും വലിയവനോ? ഇല്ല, വലിയവനില്ല. വലിയവൻ അല്ലാഹുബാദ്. ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചൊക്കെ നടന്നു. എങ്ങനെ നടന്നത്? നടന്നത് വയറ് ആമാശയവും പേറിയിട്ടാ. അതിലെന്താ ഉള്ളത്? എ ക്ലാസിന്റെ ജസ. മലവും പേറി നടക്കുന്ന നീ വലിയവനോ? ഞാൻ വലിയവനോ? ഇല്ല, ഇല്ല. വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാ. ഓ മുസ്ലിമേ, ചിന്തിക്കൂ നീ. അഹങ്കാരത്തിന് അവകാശമുണ്ടോ റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞവന്? ഇല്ല, ഇല്ല. നിങ്ങളോട് പാവപ്പെട്ടവൻ പ്രസംഗിക്കുന്നു, അർഹതയില്ല, കഴിവില്ല, യോഗ്യതയില്ല, ഉണ്ടെന്ന് ധരിക്കാൻ വകുപ്പില്ല. അത് വെറുതെ പറയുകയല്ല. ചിന്തിച്ചു നോക്കിയാൽ അറിയാം, വയസ്സ് 50 ജീവിതത്തിൽ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നോമ്പെടുത്തിയിട്ടുണ്ട്, ചിലപ്പോൾ ധർമ്മം ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട്, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഇന്ന് വരെ കിട്ടിയിട്ടില്ല റെസീപ്റ്റ്. ഞാൻ പല സ്ഥലത്തും കൗണ്ടറിൽ പണമടച്ചപ്പോ അത് സ്വീകരിച്ചു എന്നതിന് എനിക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ നിസ്കാരം സ്വീകരിച്ചു എന്നതിന് എനിക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. എന്റെ നോമ്പ് സ്വീകരിച്ചു എന്നതിന് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ നിർമ്മിച്ച പള്ളിയോ മദ്രസയോ റബ്ബ് സ്വീകരിച്ചു എന്നതിന് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഈ റെസീപ്റ്റ് കിട്ടാതെ ഞാൻ കുറെ ചെയ്തു എന്ന് ധരിക്കാൻ എനിക്ക് എന്തവകാശമാണ്? എന്റെ ജീവിതത്തിൽ അപാകത വന്നിട്ടില്ലേ? നബിയാണോ, റസൂലാണോ, മലക്കാണോ? ദുർബലനല്ലേ ഞാൻ, ദുർബലനല്ലേ നാം? ജീവിതത്തിൽ അപാകതകൾ വന്നില്ലേ? തെറ്റുകൾ വന്നില്ലേ? പലതും പലതും അബദ്ധം വന്നില്ലേ? ആ അബദ്ധങ്ങളൊക്കെയും എന്റെ എനിക്ക് വെള്ളം തന്ന രാജാവ്, ഭക്ഷണം തന്ന രാജാവ്, ഓക്സിജൻ തന്ന രാജാവ്, എന്നെ വിവാദത്തിന് വേണ്ടി പടച്ചു പറഞ്ഞേച്ച രാജാവ്, കളിക്കാനല്ല അവൻ പറഞ്ഞേച്ചത്, വികൃതിക്കല്ല അവൻ അയച്ചത്, അക്രമത്തിനല്ല പറഞ്ഞേച്ചത്, ഇവിടെ ശണ്ട കൂടാനല്ല, ഗ്രൂപ്പ് ചേർന്ന് ചീത്ത പറയാനല്ല, വേണ്ടാത്തത് ചെയ്യാനല്ല, എന്നെ റബ്ബ് പടച്ചത് അല്ലാഹ് ഇബാദത്ത് എടുക്കാനാണ്. ഞാൻ എടുത്ത ഇബാദത്തൊന്നും സ്വീകരിച്ചു എന്നതിന് എനിക്ക് റെസീപ്റ്റ് കിട്ടിയില്ല. എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളോ, ഒരു തെറ്റുപോലും എന്റെ രാജാവ് എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയില്ല. ചെയ്തതൊന്നും സ്വീകരിച്ചു എന്നതിനുറപ്പില്ല. തെറ്റ് ചെയ്തു പോയത് മാപ്പ് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാൽ കുറെ ദിവസം എനിക്ക് കാത്തിരുന്നിതൊക്കെ പരിഹരിക്കാൻ അവസരമുണ്ടോ? എനിക്കതിനെ കുറിച്ചൊരറിവുമില്ല. എങ്കിൽ എന്റെ മനസ്സിൽ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും വകുപ്പുണ്ടോ? എന്റെ രാജാവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, അവന്റെ ദയ കൊണ്ടല്ലാതെ എനിക്ക് രക്ഷയില്ല. എന്റെ റബ്ബിലേക്ക് ശരിക്ക് മനസ്സ് തിരിഞ്ഞുവെങ്കിൽ എനിക്ക് അഹങ്കാരമുണ്ടാകാൻ വകുപ്പില്ല, അസൂയ ഉണ്ടാകാൻ വകുപ്പില്ല, വൈരാഗ്യമുണ്ടാകാൻ വകുപ്പില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ, അല്ലാഹു നല്ല ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി, യാതൊരു ന്യൂനതയുമില്ലാത്ത വസ്ത്രം.
നെയ്തുണ്ടാക്കി അങ്ങാടിയിലേക്ക് വിൽക്കാൻ വന്നു. അങ്ങനെ ആളുകൾ വന്ന് ഇതിന് വില പറയാൻ വേണ്ടി. ഒരാളിങ്ങനെ മൂപ്പര് വളരെ അധ്വാനിച്ചൊരു ന്യൂനതയുമില്ലാതെ നെയ്തുണ്ടാക്കിയ വസ്ത്രം അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ ഒരു തയ്യാറുണ്ട്, ഇവിടെ ഒരു നെയ്പ്പഴുണ്ട്, ഇവിടെ ഒരു കുറ്റുണ്ട്, ഓരോന്നോരോ തങ്ങ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ബിസിനസ്സുകാരന്റെ മുന്നിൽ നിന്ന് പൊട്ടി 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 അങ്ങ് കരഞ്ഞു. അപ്പൊ ഈ കച്ചവടക്കാരൻ, നിങ്ങൾ കരയണ്ട, നിങ്ങൾ പറഞ്ഞ വില നേരെ കരയണ്ട. അപ്പൊസ്ലമി നിങ്ങൾ പറഞ്ഞു, ഞാൻ കരഞ്ഞത് എന്റെ തുണിയുടെ വില കുറക്കുന്ന വകയിലല്ല, പിന്നെയോ ഞാൻ എത്ര ദിവസമായി പരിശ്രമിക്കുന്നു, ഒരു ന്യൂനതയുമില്ലാതെ ഈ തുണിയൊന്ന് നെയ്തുണ്ടാക്കി പുറത്തു കൊണ്ടുവന്ന് വിറ്റ് കാശാക്കാൻ വേണ്ടി അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നെയ്തതാണ് ഞാൻ. പക്ഷേ തുണിയുടെ നോട്ടമറിയുന്ന നിങ്ങളെ മുന്നിലെത്തിയപ്പോ നിങ്ങളിത് നിവർത്തി നോക്കിയിട്ട് എത്ര കുറ്റമാ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സദഖ, എന്റെ ധർമ്മം, എന്റെ സൽക്കർമ്മം, ആ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്തു ബാത്തിലായി പോകാതെ ചെറുത്തൊപ്പിച്ച് ഫർദ്ദൊപ്പിച്ച് ഞാൻ ശ്രദ്ധിച്ച് ചെയ്തതാണെങ്കിലും ശരിയായ നോട്ടമറിയുന്ന നാഖിദുൽ ബസീർ, വിചാരങ്ങൾ അറിയുന്ന, വികാരങ്ങൾ അറിയുന്ന, നെയ്യത്തിനെ കുറിച്ചറിയുന്ന, ഉള്ളും പറവും അറിയുന്ന എന്റെ രാജാവായ പടച്ചവന്റെ മുന്നിൽ എന്റെ അമലുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അവനൊന്നത് നോട്ടം നോക്കിയാൽ ഈ തുണി ഞാൻ ഇത്രയും അധ്വാനിച്ച് നെയ്തുണ്ടാക്കിയിട്ട് ഇത്രയധികം ന്യൂനത നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ എന്റെ റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോ എന്റെ നിസ്കാരത്തിന് എത്ര ന്യൂനതയായിരിക്കും എന്റെ റബ്ബ് കണ്ടെത്തുക അല്ലാ, എന്റെ നോമ്പിന് എത്ര ന്യൂനതയായിരിക്കും കാണുക അല്ലാ, എന്റെ ധർമ്മത്തിന് എത്ര ന്യൂനതയായിരിക്കും കാണുന്നത് അല്ലാ, എന്റെ പ്രവർത്തനത്തിന് എത്ര ന്യൂനതയായിരിക്കും കാണുന്നത് അല്ലാ. ആ രാജാവിന്റെ കോടതിയിലുള്ള വിചാരണ ഓർമ്മിച്ച് ഞാൻ കരഞ്ഞതാണ്. സുഹൃത്തെ, നിങ്ങൾ എന്റെ തുണിയുടെ വില കുറച്ചതല്ല പ്രശ്നം. ഓ മുസ്ലിമീങ്ങളെ, ഒരിക്കലും അഹങ്കാരത്തിന് വകുപ്പില്ല, അസൂയക്ക് വകുപ്പില്ല. ഒമന്നസ്സനു കൗലൻ മിമ്മന്ദ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? മനുഷ്യന്റെ മനസ്സ് റബ്ബിലേക്കല്ലേ തിരിയേണ്ടത്? സുബ്ഹാനല്ലാഹ്, 22 ലക്ഷം മുറുപ്പികയുടെ ഒരു കാറ് വാങ്ങി തന്നു ഒരു മലപ്പുറക്കാരൻ ഒരാൾ എനിക്ക്. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ദുബായിൽ ഒരു ജോലി ഉണ്ടായിരുന്നു, അത് പിരിച്ചുവിട്ടു പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കച്ചവടത്തിന് പോകാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്തി. അങ്ങനെ അദ്ദേഹം എനിക്കൊരു കാറ് വാങ്ങി തന്നു. ഞാൻ ആ കാറും കൊണ്ട് ഒരു സ്ഥലത്ത് വേദം അറിയാൻ പോയി. വേദം കഴിഞ്ഞ് വരുമ്പോൾ ബൈക്ക് രണ്ടാൾ ഒളിച്ചു നിന്നിട്ട് കല്ലെടുത്തിട്ട് എറിഞ്ഞ് 2 ഗ്ലാസ് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ എന്നോട് പലരും ആ നാട്ടുകാർ പറഞ്ഞു, അതുപോലെ പലരും വിളിച്ചു പറഞ്ഞു, അതിന് പ്രതിഷേധിക്കണ്ടേ, കേസ് കൊടുക്കണ്ടേ? കാന്തപുരസ്ഥ അടക്കം വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരാളെ മനസ്സിൽ അള്ള തോന്നിപ്പിച്ചു കൊടുത്തു ഒരു കാറ് വാങ്ങിക്കൊടുക്കണോന്ന്, വേറെ തന്നെ മനസ്സിൽ അള്ള തോന്നിപ്പിച്ചു കൊടുത്തു അതിന് കല്ലെടുത്തൊരു കയറി കൊടുക്കണോന്ന്. അതിന് നമുക്കെന്തിനാ പ്രതിഷേധം? അല്ല, അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ, അയാൾക്ക് ഇനി അള്ള നല്ല ചെയ്യാൻ തൗഫീക്കട്ടെ. വേറെ എന്തെങ്കിലും എല്ലാവർക്കും കാറ് വാങ്ങിക്കൊടുക്കാൻ അയ്യോ എറിഞ്ഞാൽ അള്ള തൗഫീക്ക് കൊടുക്കട്ടെ. നമ്മളെന്തിനു പ്രതിഷേധിക്കണം? അള്ളാഹു അല്ലേ നിയന്ത്രിക്കുന്നവൻ, അള്ളാഹു അല്ലേ കൊടുക്കുന്നവൻ, അള്ളാഹു അല്ലേ തടയുന്നവൻ. ഓ മുഅ്മിനീങ്ങളെ, ഈ ആശയം പഠിപ്പിച്ച നേതാവ് ആരാ? അതാണ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പറഞ്ഞില്ലേ, അതേ അമറനി റബ്ബി ബി തിസ്ഇൻ, 9 കാര്യം എന്റെ റബ്ബനോട് നിർദ്ദേശിച്ചു. അതിലൊന്നാണ് ഖസിയത്തില്ലാഹി ഫിസ്സിരി വല്ലലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാനെ പേടിക്കണം. രഹസ്യവും നന്നാകണം, പരസ്യവും നന്നാകണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ, പുല്ലൂക്കര ഉസ്താദ് അള്ളാഹു തദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ഓതി പഠിക്കുമ്പോൾ അക്കാലത്താണ് ഞാൻ ഇവിടെയൊക്കെ ധാരാളം വന്നിരുന്ന കാലം.
ഉസ്താദിൻ്റെ ഉസ്താദ് വല്ലാത്തൊരു മഹാനായിരുന്നു. രാത്രി സമയത്ത് എത്രയോ നേരം 12 മണി കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഒതുവെടുത്തിട്ട് നീണ്ട തഹജ്ജുദ് നിസ്കരിക്കല. സുബ്ഹാനല്ലാഹ്, വലിയ കറാമത്തുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന് വയലിന് പോകുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് അവിടെ പോയി നിന്നിട്ട് ഉസ്താദ് തലാട്ടിയാലേ ഞാൻ വയലിന് പോലെ പോകില്ല, അവൻ്റെ ഉസ്താദ്മാരെ സമ്മതമില്ലാതെ വയലിന് പോകാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ അവൻ്റെ ഉസ്താദ് അവിടോടും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് വിളിക്കുകയും വേണ്ട, കാരണം കുറച്ച് പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് കൂട്ടത്തിൽ ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ഓതിപ്പഠിക്കുമ്പോൾ ഉസ്താദ് പല ഉപദേശവും നൽകി. കൂട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ഈ കുളത്തിൻ്റെ വക്കിന് ഒരുപാട് തവളകൾ ചത്തുകിടക്കുന്നത്. ഇന്നലെ ഞാൻ കർണാടക എന്ന് പ്രസംഗിക്കുമ്പോൾ ഇതേ വിഷയം ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിൻ്റെ മതി പറയുന്ന സമയത്ത്. അവിടെ പക്ഷേ ഞാൻ ചോദിച്ചു, തവളക്ക് എന്താ ഇവിടെ പറയാൻ? അപ്പോൾ അവിടെ പറയുന്നതാണ് പക്കന്ന മറ്റാട്ട എന്തോ ഒരു പേര് പറഞ്ഞു, അവർ എനിക്ക് മറന്നുപോയി. അപ്പോൾ തവള കുറേ ചത്തുപോയി. അപ്പോൾ ചോദിച്ചു, എന്താ ഈ തവളൊക്കെ ചത്ത് കിടക്കുന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു വെള്ളം കിട്ടാഞ്ഞിട്ടാണ്. ഞങ്ങൾക്കിത് മനസ്സിലായില്ല, എന്താണ് പള്ളിയിൽ ഓതി പഠിക്കുന്ന മുത്തയാലിമികളായ ഞങ്ങൾ ജമാഅത്തിനെത്താഞ്ഞിട്ട് പറഞ്ഞതാ കുളത്തിൻ്റെ ബാക്കിയുള്ള തവളകൾ വെള്ളം കിട്ടാതെ ചത്തുപോയി. അങ്ങനെ പല ഉപദേശവും അവിടുന്ന് നടത്തിയിരുന്നു. കൂട്ടത്തിൽ ഒരു ദിവസം അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, കുട്ടികളെ, നിങ്ങളാരും മുസ്ലിയാരായിട്ട് ചീത്തയായി പോരുന്നത്. അതെന്ത്, ചക്ക കണ്ടില്ലേ നിങ്ങൾ? ചക്ക ചീത്തയായാൽ, ചക്ക കെട്ടുപോയാൽ മുറിച്ച കുറേയൊക്കെ തിന്നാനുണ്ടാവും. ചക്ക കെട്ടാൽ എങ്ങനെ, കുറച്ചൊക്കെ തിന്നാനുണ്ടാവും. എന്നാ മുട്ട കെട്ടാലോ? മുട്ട കെട്ടാ പിന്നെ ഒന്നിനും പറ്റൂല, ഒരു കഷ്ണവും പറ്റൂല, ഒരല്പവും പറ്റൂല. എന്നാൽ ഈ മുട്ടയുടെ കവറോ? മുട്ടയുടെ കവറ്, അത് കേടുള്ള മുട്ടയാണെങ്കിലും ശരി, നല്ല പോഷകാംശമുള്ള മുട്ടയാണെങ്കിലും ശരി, കവറിന് വല്ല കുഴപ്പമുണ്ടോ? നല്ല വെള്ളക്കുപ്പായു തലയെ കെട്ടും തന്നെയല്ലേ അതിനുള്ളത്, ഒരു കുഴപ്പമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖസിയത്തില്ലാഹി ഫിസ്സിർരി വല്ലലാനിയ, രഹസ്യത്തിലും പടച്ചവനെ പേടിക്കണം, പരസ്യത്തിലും പടച്ചവനെ പേടിക്കണം. രഹസ്യം മാത്രം നന്നായാൽ പോരാ, പരസ്യവും നന്നാകണം. പരസ്യം നന്നായാൽ പോരാ, രഹസ്യവും നന്നാകണം. കേടുള്ള മുട്ടയുടെ കവറിന് കുഴപ്പമില്ല, ഉള്ളിലുള്ളത് കേടാണ്, അതുപയോഗശൂന്യമാണ്. എന്നാലോ മോമിനീങ്ങളെ, അതുമാത്രം പോരാ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ബഹുമാനിക്കും, നമ്മൾ ആദരിക്കും, അനുസരിക്കും. എന്താണ്, അവർ പോലീസ് ഡ്രസ്സിൽ വന്നാൽ നമുക്ക് അവരോട് വലിയ ബഹുമാനം ഉണ്ടാവും. മൂലിയാമാർ തലക്കെട്ടുകൾ കെട്ടി മൂലിയാർ വന്നിട്ട് ഒതുകൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുന്നില്ല. ഞാൻ കർണാടകയിലേക്ക് പോകുമ്പോൾ ജുമാ സ്കെച്ചത് ചൊവ്വയിലെ പള്ളിയിലാ. അത് ഈ ചന്ദ്രൻ ചൊവ്വാന്ന് തന്നെ ചൊവ്വല്ല, താഴെ ചൊവ്വാന്ന് തന്നെ കണ്ണൂർ ചൊവ്വല്ല, ആ പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ഒരാൾ നിൽക്കുന്നത് ആ നിന്ന ദർശിച്ച് സ്കെച്ച് സംസ്കാരം പാത്തലാവും. ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, കുറച്ച് പിന്നോട്ട് നിൽക്കണം, അതിനെ നിർത്തിച്ച്. അയാളതനുസരിച്ച് അതിൻ്റെ കാരണം എന്താ, ഈ തലയ്ക്കെട്ടും തൊപ്പിയൊക്കെ കണ്ടോണ്ടാ, നേരെ മറ്റൊരു ഒരു പാൻ്റ് കൊടുത്ത് ഒരു കള്ളിക്കുപ്പായി വിട്ടിട്ട് പറഞ്ഞാലോ ഓടാന്ന് പറയും അല്ലേ. ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഡ്രസ്സിൽ വരുമ്പോൾ ആരും എഴുന്നേറ്റുക്കൂ? അതെന്താ, ആ ഡ്രസ്സിൻ്റെ പവറാ? രഹസ്യവും പരസ്യവും നന്നാണോ? പുറമേയും നന്നാണോ മനുഷ്യൻ, അല്ലെങ്കിൽ വില ഉണ്ടാവില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹനെ പേടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഭാര്യയുമായിട്ട് സംസാരിക്കുക രാത്രി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട്. അപ്പൊ രണ്ടാളിങ്ങനെ പോന്ന്, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോ അവർ സ്പീഡിൽ അങ്ങ് പോയി. കേട്ടോ, ഇതെന്റെ ഭാര്യ സഫിയാണ് കേട്ടോ, ഇതെന്റെ ഭാര്യ സഫിയാണ് കേട്ടോ. ഇവർ ചോദിച്ച നബിയെ തങ്ങൾ ആർക്കും തെറ്റിദ്ധരിക്കുമോ? ശൈത്താൻ രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ നടക്കുമെന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട്, ആര്? ഷാഫി ഇമാമിന്റെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം പറഞ്ഞു, ഉസ്താദ്, അതിന്റെ മേന ആ രണ്ടാളും അള്ളാഹിന്റെ റസൂലിനെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു. അതെന്താ മോനെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ തെറ്റിദ്ധരിച്ചാൽ അപ്പ ഇസ്ലാം എന്ന് പുറത്തു. അങ്ങനെയാണ് പിന്നെ അയാളോട് പറയേണ്ടത്, ഇതെന്റെ ഭാര്യ സഫിയാണെന്നല്ല, രണ്ടാളും ഷഹാദത്ത് കേൾമ്പോ മാറ്റി ചെല്ലിട്ട് പോയാ മതി എന്നാ പറയണ്ടത്. അത് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ മനസ്സിലായി തെറ്റിദ്ധരിച്ചിട്ടില്ല. പിന്നെന്തിനാ ഇത് പറഞ്ഞത്? ഇത് പറഞ്ഞത് ലോകത്ത് മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാനാ. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രവർത്തനം വന്നുപോയാൽ തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിക്കണം. ഇത്തഖൂമവാദിയത്വം, തെറ്റിദ്ധാരണയുടെ വകുപ്പടച്ചു കളയണം. അത് പഠിപ്പിക്കാനാണ്. ഓ മുഅ്മിനീങ്ങളെ, തെറ്റിദ്ധാരണയ്ക്ക് വകുപ്പുണ്ടാകരുത്. അതാ രഹസ്യവും പരസ്യവും നന്നാകണമെന്ന് പറഞ്ഞത്.
രഹസ്യം മാത്രം നന്നായാൽ പോരാ, പരസ്യവും നന്നാകണം. ഓ ഉമ്മമാരേ, ഭർത്താക്കന്മാർക്ക് തെറ്റാകുന്ന നിലക്കുള്ള വാചകങ്ങളോ സംസാരങ്ങളോ നിങ്ങളെ ജീവിതത്തിൽ വന്നു പോകരുത്. ഭാര്യമാർക്ക് തെറ്റിദ്ധാരണക്ക് വകുപ്പുണ്ടാകുന്ന സ്വഭാവം ഭർത്താക്കന്മാരിൽ വന്നു പോകരുത്. മനുഷ്യന്റെ ഭൗതിക ജീവിതം, ഇവിടെയുള്ള ജീവിതം, അത് ഏറ്റവും വലിയ ജീവിതം കുടുംബജീവിതമാണ്. കുടുംബത്തിന് സന്തോഷമില്ലെങ്കിൽ, ഭാര്യയും ഭർത്താവും സന്തോഷത്തിലല്ലെങ്കിൽ അവനെപ്പോലെ ടെൻഷനുള്ളവൻ വേറെയില്ല. എത്ര മുതലാളിയായിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ്, സമാധാനത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നിങ്ങൾ വളരെ നല്ല നിലയ്ക്ക് പെരുമാറണേ. ഭാര്യമാരെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുന്ന പെരുമാറ്റം ഓ പുരുഷന്മാരെ നിങ്ങളിൽ നിന്നുണ്ടാകരുതേ. പഠിപ്പിച്ചില്ലേ? അതേസമയത്ത് ഭർത്താക്കന്മാർ അവരുടെ പൊരുത്തം വാങ്ങണേ. അയ്യുമ്രാത്തിൻ മാത്തത്ത് വസൗജുഹ അൻഹറാലു ദഹലത്തിൽ ജന്നാ. ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഭർത്താവിന്റെ പൊരുത്തം സമ്പാദിക്കണം, അപ്പോഴാ സ്വർഗമെന്ന് പറഞ്ഞില്ലേ ഉമ്മമാരെ? തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധാരണക്ക് വഴിയൊരുക്കരുത്. രഹസ്യം നന്നാകണം, പരസ്യവും നന്നാകണം. ഇപ്പോൾ സമയം ഇല്ല, ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. ഞാൻ വാണിമേലിനടുത്ത് ഒരു മരിച്ച വീട്ടിൽ പോയി. മരിച്ച ദ്വയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ ഒരു ഉസ്താദേ, ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റുണ്ട്, നിങ്ങൾ നന്നാക്കണോ? ഞാൻ ഇവിടെ നോക്കുമ്പോൾ വയസ്സായ ഒരാൾ, മക്കളെ മക്കളൊക്കെ ഉണ്ട് തോന്നു, അയാളും ഭാര്യയും തമ്മിൽ തെറ്റാ. ഞാൻ രണ്ടാളെ വിളിച്ച് നന്നാക്കി, അങ്ങനെ ഇങ്ങ് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് നാദാപുരത്ത് വയതു പറയുമ്പോൾ പിന്നെയും ചെറുപ്പക്കാർ, അവർ രണ്ടാളും പിന്നെയും തെറ്റിപ്പോയി ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്താന്ന്? അയാൾ തൊണ്ടെടുത്തിട്ട് ഭാര്യ എറിഞ്ഞിരുന്നു. ഞാൻ പിറ്റേന്ന് വയലൂർ വരാൻ പറഞ്ഞു അയാളോട്. വയലൂർ വന്ന അയാൾ, അയാൾക്ക് ഉസ്താദിനെ കാണാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ ഞാൻ ഇന്നാൾ നന്നാക്കിയല്ലോ, ഭാര്യനെ തൊണ്ടെടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അത് ഉസ്താദേ, ഞാൻ പുരക്ക് കരണ്ടില്ലായിരുന്നു, ടോർച്ച് കരണ്ടില്ലാഞ്ഞിട്ട് അത് കുത്താൻ വേണ്ടി അപ്പുറത്തെ പുരക്ക് പോയി. ടോർച്ച് കരണ്ട് കാരണവരെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ടോർച്ച് അടിച്ച് വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര സമയം അവിടെ നിന്ന് എന്താ എടുത്ത്? വേറെ എന്തോ പരിപാടിയാണ്. ഞാൻ കിട്ടിയ തൊണ്ടുണ്ട് ഒരൊറ്റ കയറി കൊടുത്തു. ഈ രൂപത്തിൽ പെണ്ണുങ്ങളായി പോകാൻ പാടില്ല, ഭർത്താവിനെ സംശയിക്കാൻ പാടില്ല, അതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാരും സംശയിക്കാൻ പാടില്ല. സംശയരോഗം വന്നാൽ നിന്റെ ജീവിതം തകർന്നു. ഒരിക്കലും ഭാര്യയോട് ചോദിക്കാൻ പാടില്ല, നിന്റെ നീ വിവാഹ ജീവിതത്തിൽ കടക്കുന്നതിന് മുമ്പ് എന്ത് തെറ്റ് ചെയ്തു എന്നൊരു ഭർത്താവ് ചോദിക്കാൻ പാടില്ല. ഒരു ഭാര്യ ഭർത്താവിനോടും ചോദിക്കാൻ പാടില്ല. വെറുതെ പറഞ്ഞതല്ല, ലക്ഷദ്വീപിൽ നിനക്കൊരു കത്ത്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തിട്ടൊരു കത്ത്. കത്തിലെ വിഷയമെന്താ? ഒരു പെണ്ണെഴുതിയ ഉദ്യോഗസ്ഥയായ പെണ്ണാണ്, ഭർത്താവും ഉദ്യോഗസ്ഥനാണ്. ഉസ്താദേ, വലിയ സ്നേഹത്തിന് ജീവിക്കുമ്പോ ഒരു ദിവസം രാത്രി ഭർത്താവ് ചോദിച്ചു, പഠിക്കുന്ന കാലത്ത് നീ വല്ല അന്യപുരുഷനുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നോ? ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ചിക്കിക്കുത്തി ചോദിച്ചപ്പോ, ചുഴന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരു ഒരു എന്റെ കൂടെ പഠിക്കുന്ന ഒരാളുടെ കൈ ഒരു ദിവസം തൊട്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ശേഷം എൻ്റെ ഭർത്താവിന് നേരത്തെത്തതുപോലെയുള്ള സ്നേഹമില്ല. എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്, നിങ്ങൾ ദ്വാരക്കണം എന്നാണ് കത്തിലെ വാചകം. ഞാൻ അന്ന് മുതൽ പല സ്റ്റേജിലും പറഞ്ഞു, ഒരിക്കലും ഭർത്താക്കന്മാരെ ഭാര്യമാരോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഭാര്യമാരെ ഭർത്താക്കന്മാരോട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അതിന് മറുപടി പറയാനും പാടില്ല, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല. അള്ളാഹുവിനോട് ചെയ്ത തെറ്റ് അള്ളാഹിനോട് പറഞ്ഞ് മാപ്പ് ചോദിച്ച് കരഞ്ഞു പറഞ്ഞ് പൊറുപ്പിക്കുകയല്ലാതെ വേറെ ഒരാളോട് പറയുന്നത് അല്ല, ഇഷ്ടപ്പെടൂല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസൂ, തെറ്റ് പരസ്യപ്പെടുത്തുന്നത് അല്ല, ഇഷ്ടപ്പെടൂല. ആ കുടുംബജീവിതം തകരാനത് കാരണമായില്ലേ? അനാവശ്യങ്ങളൊന്നും നമ്മൾ ഇടപെടാനും സംസാരിക്കാനും പാടില്ല. ഇപ്പോഴതിനെ കടന്ന് സംസാരി
സാധിക്കുന്നില്ല. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ ചിന്തകളോ ചലനങ്ങളോ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കണം. അഥവാ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഭാര്യയെ ശകാരിക്കാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല, ഭാര്യയെ കുറ്റം പറയാൻ പാടില്ല, ഭാര്യയെ ചീത്ത പറയാൻ പാടില്ല, ബാപ്പയും ഉമ്മയും പറയാൻ പാടില്ല. കണ്ടില്ലേ നിങ്ങൾ സഫ്വാൻ ഇബ്നുൽ മുഅത്തിലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഭാര്യ വന്നു, വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു നബിയെ എന്റെ ഭർത്താവിനെ പറ്റി മൂന്ന് കംപ്ലൈന്റ് പറയാണ്ട്, ഫാരിസിയായിട്ട് പറയാ, മൂന്ന് കംപ്ലൈന്റ് പറയാൻ. എന്താ കംപ്ലൈന്റ്? നബി എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോ അടിക്കൂ, നിസ്കരിക്കുമ്പോ അടിക്കൂ, നോമ്പ് തോറ്റാലും മുറിപ്പിക്കൂ, സുബിഹിയോ സുബി ആദ്യ വക്തി നിസ്കരിക്കൂല, ഏകദേശം അങ്ങേത്തൽക്ക് എത്തിയിട്ടാ നിസ്കരിക്കുക, കഥാവൂല അങ്ങേത്തൽക്ക് എത്തിയിട്ടാ നിസ്കരിക്കുക. എല്ലാരെ മുന്നിൽ നിന്നല്ലേ ഇത് പറഞ്ഞു? നമ്മളാണെങ്കിലോ ഇനി ഞാൻ ബൈക്ക് വരണ്ടാന്നറിയൂലേ നമ്മള്. സഫ്വാനത്തിറിയല്ലോഹല്ലത് മുഴുവനും ക്ഷമയോടെ കേട്ടു. എന്നിട്ടതാ നബിയോട് പറയും, നബിയെ എന്റെ വിശദീകരണം കേൾക്കണം, ഒരു ഭാഗത്തുനിന്ന് മാത്രം കേട്ട് തീരുമാനം പറഞ്ഞാ നേതാവാവൂല, രണ്ടു ഭാഗവും കേൾക്കണ്ടേ, എന്റെ വിശദീകരണം കേൾക്കണം. നബിയെ പറഞ്ഞതെങ്ങനെ? ഞാൻ നിസ്കരിക്കുമ്പോ അടിക്കൂ എന്ന് പറഞ്ഞില്ലേ? അതെന്താ സംഭവം എന്നറിയോ? നിസ്കരിക്കുമ്പോ ഒരു സൂറത്തോതിയാ പോരെ ഫാത്തിയക്ക് ശേഷം, പക്ഷെ അവള് രണ്ട് സൂറത്തോതു. ഞാൻ അവളോട് പറഞ്ഞ് രണ്ട് സൂറത്തോതി നിസ്കരിക്കരുത്, ഒറ്റ സൂറത്തോതി നിസ്കരിക്കണോ? അപ്പൊ അവള് രണ്ട് സൂറത്തോതു, അപ്പൊ ഞാൻ അടിക്കൂ. ഭർത്താവിന് ചിലപ്പം ഭാര്യ ആവശ്യം ഉണ്ടാവില്ലേ? അപ്പൊ അവള് ഫാത്തിയെ തുടങ്ങിയിട്ട് പിന്നെ അൽബക്ര തുടങ്ങിയ പിന്നെ ഇവൻ വിളിച്ചാ കിട്ടുമോ? അപ്പൊ അതുകൊണ്ട് ഇവള് രണ്ട് സൂറത്തോതു അടിക്കൂ. പിന്നെ അവള് പറഞ്ഞില്ലേ ഞാൻ നോമ്പ് വെച്ചാലും മുറിപ്പിക്കൂ? ഇല്ല നബിയെ, ഫർദ് നോമ്പെടുത്താ ഞാൻ നോമ്പ് മുറിപ്പിക്കൂല. ഇവൾ എന്നോട് ചോദിക്കാതെ സുന്നത്ത് നോമ്പെടുക്കും. ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ, ചിലപ്പോ ഞാൻ ഭാര്യനെ വിളിച്ചു നോക്കുമ്പോ സുന്നത്ത് നോമ്പാന്ന് പറയും, മുറിക്കടി എന്ന് പറയും, മുറിപ്പിക്കൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? നിസ്കാരത്തിൽ ഒരൊറ്റ സൂറത്ത് തന്നെ മതിയല്ലോ, പിന്നെ എന്തിനാ രണ്ട് സൂറത്തോതുന്നത്? ഭർത്താവ് നാട്ടിലുള്ള ഒരൊറ്റ പെണ്ണും സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ചോദിക്കാതെ നോമ്പെടുക്കാൻ പാടില്ല. ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ സമ്മതം ചോദിക്കാതെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. നബിയെ പിന്നെ എന്നെ പറ്റി പറഞ്ഞ കംപ്ലൈന്റ് എന്താണ്? ഓ അതാ സുബിഹിന്റെ അവലൊക്കത്തിന് നിസ്കരിക്കൂല, കുറച്ച് വൈകിപ്പോകുമെന്നല്ലേ? നബിയെ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന തൊഴിലാളികളാണ്, രാത്രിയിൽ ഉറക്കമൊഴിച്ച് പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ലാസ്റ്റ് സമയത്ത് വന്നൊന്ന് കിടന്നാൽ ചിലപ്പോ സുബിഹിക്ക് കുറച്ചങ്ങ് വൈകിപ്പോകും. ആദ്യ സമയത്ത് ഉറക്ക് തെളിയൂല, തെളിഞ്ഞാൽ നിസ്കരിക്കും. ഉടനെ തന്നെ പറഞ്ഞു സഫ്വാനെ, ഉറക്ക് തെളിഞ്ഞാൽ ഉടനെ നിസ്കരിക്കണം കേട്ടോ. ഭാര്യ പറഞ്ഞ മൂന്ന് കംപ്ലൈന്റും അസ്ഥാനത്താണ്. പക്ഷേ സഫ്വാൻ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയിട്ട് ഓ വലിയ കംപ്ലൈന്റും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പറ്റി, ഇപ്പൊ എന്തായി എന്ന് പരിഹസിച്ചോ? ഇല്ല, പരിഹസിച്ചാൽ ഈ പാവപ്പെട്ട പെണ്ണിന്റെ മനസ്സിന് വേദനയാവും. സ്ത്രീകളെ മനസ്സ് ദുർബല മനസ്സാ, അവരെ പരിഹസിക്കാൻ പാടില്ല, അവരെ ചീത്ത പറയാൻ പാടില്ല. ദുർബല മനസ്സാ, കുട്ടികളെ മനസ്സ് പോലെയാ. അവിടല്ലേ പെണ്ണുങ്ങളോട് രഹസ്യം പറയാൻ പാടില്ല. ചിലരുള്ള രഹസ്യമൊക്കെ പോയിട്ട് പെണ്ണുങ്ങളോട് പറയും, ആരോടും പറയണ്ടെന്നും പറയും. അവളോ ആരോടും പറയണ്ടെന്നും പറഞ്ഞ അവളും പറയും. എന്റെ ബാപ്പ പറഞ്ഞൊരു കഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരാളിങ്ങനെ പോകുമ്പോ മഴ പെയ്ത്, കുടയില്ല, അപ്പൊ ഒരു പുറക്ക് കയറി, പുറക്ക് ആണുങ്ങളില്ല, കുട എന്നൊരു ചോദിച്ചു. കുടയും വാങ്ങി നിങ്ങൾ പോയാൽ ഞാനും തയ്യാറിച്ച് പെണ്ണ്, എൻ്റെ അടുത്തൊരു തോക്കുണ്ട്, ആരോടും പറയാണ്ട് ഇവിടെ വെച്ചാൽ മതി, ഞാൻ കുട തരുമ്പോൾ തോക്ക് മടക്കി തന്നാൽ മതി, ഒരാളോടും പറയരുത് കേട്ടോ. ആയിക്കോട്ടെ, നീ കുട തോക്ക് അവിടെ വാങ്ങിച്ച് കുടയും കൊടുത്ത് ഇവള് പോയി, ഇയാള് പോയി. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വന്ന്, എന്റെ അടുത്തുണ്ട് ഒരാൾ ഒരു സാധനം വെച്ചിരിക്കുന്നു, ഞാൻ കൊന്നാ പറയൂല, എന്റെ കൊടയ്ക്ക് തരുമ്പോ തോക്കം കൊടുക്കും. ഈ ഒരു സ്വഭാവം പലപ്പോഴും സ്ത്രീകളിൽ വന്നുപോകും. അതുകൊണ്ട് അവരോട് രഹസ്യം പറയാൻ പാടില്ലെന്ന് പറഞ്ഞത്. ഓ മുഅ്മിനീങ്ങളെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു, ഭാര്യനോടും മക്കളോടും വരവിന്റെ കണക്ക് പറയാൻ പാടില്ല. എനിക്ക് ഇത്ര വരവുണ്ട് ഇത് പറയാൻ പാടില്ല. അതെന്തേ? അത് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എത്ര കിട്ടിയാലും മതിയാവൂല. നല്ല വരവുണ്ടെങ്കിൽ, വരവ് കുറവാണെങ്കിലോ പിന്നെ നിന്നോട് മതിപ്പുണ്ടാവൂല. അപ്പൊ കുറഞ്ഞാലും പറ്റൂല, കൂടിയാലും പറ്റൂല. അതവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ജീവിതം നന്നായി പോകണമെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്.
ഇപ്പോൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ലോകത്ത് ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും പഠിപ്പിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സഹോദരന്മാരെ, ഉമ്മമാരെ, അടുപ്പില്ലേ, ഗ്യാസ് അടുപ്പില്ലേ നിങ്ങളെ വീട്ടിൽ? ഗ്യാസ് അടുപ്പിന്റെ ശരിക്ക് ശ്രദ്ധിച്ച് ഗ്യാസ് അടുപ്പ് അതാ ഓഫാക്കാതെ പൂട്ടാതെ കിടന്നുറങ്ങരുത്. ആര് പഠിപ്പിച്ചു? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ മുസ്ലിയാരെ, 1400 കൊല്ലം മുമ്പ് ഗ്യാസ് അടുപ്പുണ്ടോ? അല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തിരിവിളക്കുണ്ട്. ഇന്നത്തതുപോലെ ഇലക്ട്രിക് ലൈറ്റ് അല്ല. ആ തിരിവിളക്ക് കെടുത്തിയിട്ടല്ലാതെ കിടന്നുറങ്ങരുതെന്ന് അവിടുന്ന് ഉപദേശിച്ചു. കാരണം ഈ തിരിവിളക്ക് ചുണ്ടലി കടിച്ചു കൊണ്ടുപോയി വീട് നശിപ്പിച്ചാലോ? അതിൽ നിന്ന് പാഠം പഠിച്ചിട്ടാ പണ്ഡിതന്മാര് പറയുന്നത്, ഇന്നത്തെ കാലത്ത് തിരിവിളക്ക് നമ്മളെ വീട്ടിൽ കത്തിക്കുന്നില്ല, പകരം ഗ്യാസ് അടുപ്പുണ്ട്. അത് അതാ പൂട്ടിയെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ കിടന്നുറങ്ങാൻ പാടില്ല. അത് നബിതങ്ങൾ പഠിപ്പിച്ചതിലുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് അദേവ കലിമത്തില്ലതിരി ഫിൽ ഗളബി വർ റിളാ. അതേ ദേഷ്യം പിടിക്കുന്ന സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തും സംതൃപ്തിയുള്ള സമയത്തും പറയുന്ന വാചകം ക്ലിയറായിരിക്കണം. എത്ര ദേഷ്യം പിടിച്ചാലും അനാവശ്യം പറയരുത്. ഉമ്മമാരെ, മക്കളോട് ദേഷ്യം പിടിച്ചിട്ട് മക്കളെ പന്നി എന്ന് വിളിക്കുന്ന ചില ഉമ്മമാരുണ്ട്, ശപിക്കുന്ന ഉമ്മമാരുണ്ട്. പാടില്ല. ചെറിയ മക്കള് ദുർബലരാണ്, വിവരം കുറവാണ്. ആ മക്കള് കാണിക്കുന്ന വികൃതിയുടെ പേരിൽ മക്കളെ ചീത്ത പറയരുതേ ഉമ്മമാരെ, മക്കളെ ദുഷിച്ച് പറയരുതേ ഉമ്മമാരെ. നിങ്ങളെ നാവിന് ചിലപ്പോൾ നിജാപത്തുള്ള സമയമുണ്ടാകും. നിങ്ങൾ നിങ്ങളെ സ്വന്തം മക്കളെ തന്നെ മോശമാക്കി പറഞ്ഞാൽ, ശപിച്ചാൽ അത് നിങ്ങളെ മക്കളെ ഭാവി ജീവിതത്തിന് കേടുവരാൻ സാധ്യതയുണ്ട്. മക്കളെ ചീത്ത പറയരുത്, നല്ല നിലക്ക് പറഞ്ഞ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നോക്കൂ, ഒരിക്കലും തന്നെ തെറ്റായ